ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പ് സ്റ്റീക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉന്നക്കയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഉന്നക്കയാണ്. റിച്ച് എന്ന് പറയാൻ കാര്യമുണ്ട്, കാരണം ഇത് നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ചെയ്യുന്നത് എഗ്ഗും നട്ട്സും വെച്ചിട്ടാണ് ഫില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഏത്തപ്പഴമാണ് വേണ്ടത്. ഇത് പാകത്തിനുള്ള പഴമായിരിക്കണം, അധികം പഴുത്തതാവരുത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. ഇത് ഒരു അപ്പച്ചെമ്പിൽ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ രണ്ട് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പൊടിച്ചതാണ്, പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ അല്ലാത്ത പഞ്ചസാരയും ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നട്ട്സാണ്, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നട്ട്സും പിന്നെ കിസ്മിസുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച്, അതിനുശേഷം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും, അത് നന്നായി ഫ്രൈ ആയതിന് ശേഷം അതെടുത്ത് മാറ്റുക. എന്നിട്ട് അതിലേക്ക് കിസ്മിസ് ഇടുക, അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഴം റെഡിയായോ നോക്കാം. ഇപ്പോൾ പുഴുങ്ങിയ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് ഇതിന് നടുവിലുള്ള ആ ബ്ലാക്ക് കളറ് എടുത്ത് മാറ്റണം. അങ്ങനെ എല്ലാത്തിൻ്റെയും മാറ്റിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. പഴത്തിന് മധുരം കുറവാണെങ്കിൽ അതിലും കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് കയ്യിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കണം. സെയിം അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഈ എഗ്ഗിൻ്റെ മിക്സ് ഇതിനുള്ളിൽ വെച്ച് നമുക്ക് ഉന്നക്കയുടെ ഷേപ്പിൽ ഫില്ല് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളുടെ എല്ലാ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തെടുക്കണം. ഉന്നക്ക എല്ലാം ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് നെയ്യിലാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഗീ ഒഴിക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗീ ഒഴിക്കാം. ഇനി ഓരോ ഉന്നക്ക ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഓരോ സൈഡും ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ആക്കാം. പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഉന്നക്കയും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉന്നക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗീ ഉന്നക്ക, നല്ല റിച്ച് ഉന്നക്ക റെഡി ആയിട്ടുണ്ട്.
ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഉണക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.